ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലെ ഡി സി മോട്ടറിനെ കുറിച്ചിട്ടാണ് ഓക്കെ സോ ഡി സി മോട്ടറിൻ്റെ കൺസ്ട്രക്ഷന് അതേപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതേപോലെ ടൈപ്സ് ഓഫ് ഡി സി മോട്ടേഴ്സ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾക്ക് ഡി സി മോട്ടേഴ്സിന് ഡി സി മോട്ടറിനെ കുറിച്ചൊന്ന് പഠിക്കാം നമുക്കറിയാം നമ്മൾ സ്ഥിരമായി കേട്ട് പരിചയമുള്ള രണ്ട് ഇലക്ട്രിക്കൽ ഡിവൈസാണ് ഒന്ന് മോട്ടർ രണ്ടാമത്തെ ജനറേറ്റർ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കേട്ട് പരിചയമുള്ളതാണ് ജനറേറ്ററിനെ കുറിച്ചും മോട്ടറിനെ കുറിച്ചും എന്താ ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറെ ഡിഫറൻസ് എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് ജനറേറ്റർ എന്ന് പറഞ്ഞു മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ജനറേറ്റർ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഇതാണ് ജനറേറ്ററും മോട്ടറും സോ ജനറേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ടൈപ്സ് ഓഫ് ജനറേറ്റർ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നമ്മൾ ഡി സി മോട്ടറിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് ജനറേറ്റർ നമ്മൾ പഠിച്ചു ഇവിടെ മോട്ടറിനെ കുറിച്ചാണ് മോട്ടറിൽ തന്നെ ഡി സി മോട്ടറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് മോട്ടർ ഓക്കെ സോ ഡി സി മോട്ടർ എന്താന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മൾ നേരത്തെ ജനറേറ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു ജനറേറ്ററിൽ നമുക്ക് ജനറേറ്ററിൽ നമുക്കൊരു കറണ്ട് കിട്ടണമെങ്കിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇ എം എഫ് ഉണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങളായിരുന്നു നമുക്ക് അവിടെ വേണ്ടത് ഒന്ന് നമുക്കൊരു ഫീൽഡ് ഫീൽഡ് വേണം രണ്ടാമത്തതൊരു പിന്നെ കണ്ടക്ടർ വേണം മൂന്നാമത്തെ കണ്ടീഷൻ ഫീൽഡോ കണ്ടക്ടറോ ഏതെങ്കിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം ഈ മൂന്ന് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇ എം ഒഫ് ഇൻഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ ഏകദേശം അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മോട്ടറിനും വേണ്ടത് സോ ഒരു മോട്ടറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാച്ചാൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് വേണം ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റി ഫീൽഡാണ് വേണ്ടത് അത് നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഫീൽഡ് ഉണ്ടാക്കാം പക്ഷേ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ജനറേറ്ററിൽ പറഞ്ഞിരുന്നു ആ ഫീൽഡിന് സ്ട്രെങ്ത്ത് കുറവായിരിക്കും സോ ആ ഫീൽഡ് സ്ട്രെങ്ത്ത് നമുക്ക് കൂട്ടാനും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നെറ്റാണ് ഉപയോഗിക്കുക സോ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് വേണം ദെൻ രണ്ടാമത്തത് നമുക്കൊരു കണ്ടക്ടർ വേണം ജനറേറ്ററിൽ പറഞ്ഞ പോലെ കണ്ടക്ടർ വേണം മൂന്നാമത്തത് ജനറേറ്ററിൽ എന്താ പറഞ്ഞത് കണ്ടക്ടറോ ഫീൽഡോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇവിടെ മൂന്നാമത്തെ കാര്യം ആ കണ്ടക്ടറിലൂടെ നമ്മൾ എടുക്കുന്ന കണ്ടക്ടർ കണ്ടക്ടറിലൂടെ എന്ത് പാസ് ചെയ്യണം കറണ്ട് പാസ് ചെയ്യണം കറണ്ട് കാര്യം കണ്ടക്ടറാണ് സോ നമ്മൾ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആ കറണ്ട് കാര്യം കണ്ടക്ടർ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ഇതാണ് മോട്ടറിൽ നടക്കുന്ന വർക്കിംഗ് അതായത് ഒരു ഫീൽഡിൽ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും സോ ടോർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോസണൽ ടു സ്ട്രെങ്ത്ത് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഫ്ലക്സ് ഓക്കെ ഫൈയിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെയോ ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഈ രണ്ട് കാര്യങ്ങളല്ലേ അവിടെ ഉള്ളൂ ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഐ എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം സോ നമ്മൾ അവിടെ ഉണ്ടാവുന്ന ടോർക്ക് പ്രൊപ്പോഷണൽ ടു ഫൈ ഇൻ ടു ഐ എ എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് ആ ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം ഓക്കെ ഏത് ഡയറക്ഷനിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുക ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടോർക്ക് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക അത് കണ്ടുപിടിക്കാൻ വേണ്ടി ജനറേറ്ററിൽ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂൾ ഉപയോഗിച്ചിരുന്നു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ഇവിടെ നമ്മൾക്ക് ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ അവിടെ പറഞ്ഞിരുന്നു റൈറ്റ് ഹാൻഡ് റൂൾ ഫോർ ജനറേറ്റർ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫോർ മോട്ടർ സോ ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫ്ലിമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ നോക്കാം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ അതേപോലെ തമ്പ് ഇത് പെർപെൻറ്റിക്കുലർ ടീച്ചദർ ആയിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫോർ ഫിംഗർ റെപ്രസെൻറ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈ ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ആൻഡ് മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ മിഡിൽ ഫിംഗർ കറണ്ട് അതായത് കണ്ടക്ടറിലൂടെ ഉള്ള കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ദെൻ ദ തം ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓർ ഡയറക്ഷൻ ഓഫ് ടോർക്ക് അത് റൊട്ടേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ഫീൽഡ് ആണെങ്കിൽ ഇത് കണ്ടക്ടർ ഇവിടെ വെച്ചിട്ട് കണ്ടക്ടറിലൂടെ കറണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ അതാണ് അതായത് ഡയറക്ഷൻ ഓഫ് ദി മോഷൻ ഓഫ് ദി റൊട്ടേഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഏത് ടോർക്കിൻ്റെ അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ജനറേറ്ററിൽ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആയിരുന്നു ഇവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ടോർക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ കാരണം എന്താന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ച് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു ഫീൽഡിൽ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അതായത് ആ ഫീൽഡിൽ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചിട്ട് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു ഫ്ലക്സ് ഉണ്ടാവില്ലേ ഒരു ഫീൽഡ് ഉണ്ടാവില്ലേ ഫ്ലക്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ കണ്ടക്ടർ ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ഫ്ലക്സിന് നമ്മൾ ഡയറക്ഷൻ തമ്പ്രൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ഡയറക്ഷൻ കാണുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ ഇവിടുന്ന് മുകളിലേക്ക് ഡയറക്ഷൻ ഈ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷന് നമ്മൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അതർ ഫിംഗേഴ്സ് ഈ കണ്ടക്ടറിനെ എൻസർക്കിൾ ചെയ്യുന്നുണ്ട് അല്ലെ എൻസർക്കിൾ ചെയ്യുന്ന ബാക്കിയുള്ള ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഫീൽഡ് ഉണ്ടാവുക തമ്പ് റൂൾ വെച്ചിട്ട് ഇതേ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇതാണ് എന്തുണ്ട് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കണ്ടക്ടറുകളുടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ ഇലക്ട്രോ മാഗ്നറ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് കാരണം ഒരു ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഈ രണ്ട് ഫ്ലക്സുകളും തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നത് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാകുന്നത് ആ ഫോഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ ബി ഐ എൽ സൈൻ തീറ്റ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ബി ഐ എൽ സൈൻ തീറ്റ ഓക്കെ സോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്ലക്സ് അല്ലേ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓക്കെ ആംഗിൾ ബിറ്റ്വീൻ ദി കണ്ടക്ടർ ആൻഡ് ഫീൽഡ് ആ ഫീൽഡും കണ്ടക്ടറും തമ്മിലുള്ള ആംഗിളിനാണ് ബി ഐ എൽ അല്ലെങ്കിൽ ആംഗിളാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് സോ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ ന്യൂട്ടൻസ് എന്ന് പറയാം ന്യൂട്ടൺസ് ഓക്കെ ഓക്കെ ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ സൈൻ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് കണ്ടക്ടർ ഓക്കെ ഇതാണ് നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് അല്ലെങ്കിൽ ഈ ഫ്ലക്സ് അല്ലെങ്കിൽ ടോർക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ ഫ്ലക്സ് സോറി ഫ്ലക്സ് അല്ല ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഓക്കെ ഇനി നമുക്കിവിടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡി സി മോട്ടറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ബാക്ക് ഇ എം എഫ് എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ബാക്ക് ഇ എം എഫ് ഓക്കെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഇ ബി എന്നാണ് ബാക്ക് ഇ എം എഫിനെ റെപ്രസെൻ്റ് ചെയ്യുക ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ ഇ ബി എന്താ ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ ഇ ബി എന്താന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു അതായത് ഒരു ഫീൽഡ് ഓക്കെ ഇലക്ട്രോ മാഗ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ആ ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ വെക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ആ കറണ്ട് കാര്യം കണ്ടക്ടർ എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും ഓക്കെ അതിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ അതാണ് മോട്ടറിൽ നടക്കുന്നത് അല്ലേ ഇനി നോക്ക് നമ്മൾ ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിളിൽ എന്താ പറഞ്ഞത് ജനറേറ്ററിൽ ഒരു ഫീൽഡിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലേ മോട്ടറിൽ എന്താ സംഭവിക്കുന്നത് ഫീൽഡിൽ കറണ്ട് കാര്യം കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ടാവും അങ്ങനെ നമ്മൾ ഒരു ഫീൽഡിൽ കറണ്ട് കാര്യം കണ്ടക്ടർ വെച്ച് അവിടെ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കണ്ടക്ടറുമ്പിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ അവിടെ വർക്ക്ഔട്ടാവൂലേ യെസ് മോട്ടർ വർക്കായി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അവിടെ ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിളും ഉണ്ടാവും അങ്ങനെ ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ മിൽ എന്തുണ്ടാവും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഏത് ഡയറക്ഷനിലായിരിക്കും അറിയോ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന ആ വോൾട്ടേജ് ഓക്കെ അവിടെ ഉണ്ടാവുന്ന ആ വോൾട്ടേജ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സപ്ലൈയിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതിന് ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും അത് ഒപ്പോസ് ചെയ്യുന്നതായത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് ഇ എം എഫ് എന്ന് പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു മോട്ടർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ മോട്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ് ലോഡുണ്ട് ഓക്കെ ഉണ്ട് കണക്ട് ചെയ്തിട്ട് ലോഡ് ഉണ്ട് ഇനി ഇതൊരു മോട്ടർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് ഓക്കെ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് വി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള കറണ്ടിന് നമുക്ക് ഐ എൽ അതായത് ലൈൻ കറണ്ട് എന്ന് പറയാം ഓക്കെ ജനറേറ്ററിൽ നമ്മൾ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ലൈൻ കറണ്ട് ആ കറണ്ട് വന്ന് നേരെ ആർമേച്ചറിലേക്ക് പോകുന്ന കറൻ്റ് ആണ് ഐ എ എന്നുള്ള കറണ്ട് ഓക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു ഈ ഡയറക്ഷനാണ് വോൾട്ടേജ് സോ ഇവിടെ ഞാൻ പറഞ്ഞു മോട്ടർ കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നു ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ അവിടെ വരുന്നുണ്ട് വർക്കിംഗ് വരുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ചെയ്യുമ്പോൾ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഇതിനൊപ്പോസ് ചെയ്യുന്ന ഡയറക്ഷൻ അതിനൊപ്പോസ് ചെയ്യുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ബാക്ക് ഇ എം എഫ് പുറകിലേക്കുള്ള ഇ എം എഫ് എന്ന് പറയാനുള്ള കാരണം ഇ ബി എന്ന് പറയുക ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്ന നെറ്റ് കറണ്ട് ഇതിലൂടെ അല്ല നെറ്റ് കറണ്ട് ഐ എ എന്തായിരിക്കും നോക്കാം ഐ എ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ അല്ലേ സോ ഇവിടെ വി എന്താ നമ്മൾ കൊടുക്കുന്ന ടെർമിനൽ വോൾട്ടേജിനെ അപ്പോസ് ചെയ്തുകൊണ്ട് ആര് പോകുന്നുണ്ട് ഇ ബി പോകുന്നുണ്ട് സോ വി മൈനസ് ഇ ബി അത് കുറയ്ക്കണം ഓക്കെ നെറ്റ് വോൾട്ടേജിൽ നിന്ന് അതായത് ടെർമിനൽ വോൾട്ടേജിൽ നിന്ന് ഇ ബി കുറച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് വി മൈനസ് ഇ ബി ഡിവൈഡ് ബൈ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആർ എ ആർ വെച്ച റെസിസ്റ്റൻസ് എ ഓക്കെ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും ഐ എ ആർ എ ആർ എ ഇങ്ങോട്ടേ കൊണ്ടുവരിക ഈക്വൽ ടു വി മൈനസ് ഇ ബി എന്ന് പറയാം ഓക്കെ ഈ ഇ ബിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിനെ അവിടെ നിർത്തി ഇ ബിനെ പുറകിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ ഇതാണ് ടെർമിനൽ വോൾട്ടേജിന് കാണാനുള്ള ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ നമ്മൾ ടൈപ്സ് ഓഫ് മോട്ടർ പറയുന്ന സമയത്ത് ഈക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊക്കെ പറയാം ടെർമിനൽ വോൾട്ടേജ് സോ വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ ഇതാണ് ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ഇനി ഇതിലെ ഇ ബി ബാക്കി എം എഫിനെ കുറിച്ച് അതിൻ്റെ ഇക്വേഷൻ എന്താ നോക്കാം ബാക്കി എം എഫിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാം നമുക്ക് നമുക്കറിയാം ഫ്ലക്സ് കട്ട് ബൈ വൺ കണ്ടക്ടർ ഫ്ലക്സ് കട്ട് ബൈ വൺ കണ്ടക്ടർ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുന്ന ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം പി ഇൻറ്റു എന്ന് ഡിനോട്ട് ചെയ്യാം പി ഫൈവ് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ഫ്ലക്സ് കട്ട് ബൈ വൺ കണ്ടക്ടർ ഈക്വൽ ടു പി ഇൻ ഫൈവ് ഓക്കെ ഇനി ടൈം ടേക്കൺ ഫോർ വൺ റവല്യൂഷൻ ടൈം ടേക്കൺ ഫോർ വൺ റവല്യൂഷൻ ഒരു റവല്യൂഷന് എടുക്കുന്ന സമയം ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം സിക്സ്റ്റി ബൈ എന്ന് കൊടുക്കാം ടൈം ടേക്കൺ ഫോർ വൺ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ബൈ എൻ നമ്മൾ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ അത് ഡിവൈഡ് ചെയ്യാം ഇസ് ഈക്വൽ ടു പി ഫൈവ് ഡിവൈഡ് ബൈ സിക്സ്റ്റി ബൈ എൻ ഓക്കെ ഇനി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി ഫൈവ് എൻ ഡിവൈഡ് ബൈ സിക്സ്റ്റീന്ന് കിട്ടും അപ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിലാണ് പി ഫൈവ് എൻ ബൈ സിക്സ്റ്റീന്ന് കിട്ടുക നമ്മുടെ ഇതിൽ എത്ര കണ്ടക്ടറുണ്ട് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ സോ കുറെ കണ്ടക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനങ്ങനെ ചെയ്താൽ ഇ ഈസ് ഈക്വൽ ടു ഇപ്പോൾ സെഡ് ആണ് നമ്മളെ ഉള്ള കണ്ടക്ടറിൻ്റെ എണ്ണം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു പി ഫൈവ് എൻ ബൈ സിക്സ്റ്റി ഇത് ഒരു കണ്ടക്ടറുണ്ട് ഇൻറ്റു സെഡ് ബൈ എ അതിൽ സെഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഓരോ സ്ലോട്ടിൽ ഒരുപാട് കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് സീരീസ് ആയിട്ട് അല്ലേ സോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് സോ പി ഫൈ എൻ ബൈ സിക്സ്റ്റി ഇൻ ് സെഡ് ബൈ എ എന്ന് പറയും സോ സെഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇനി ഈ പാരലൽ പാത്ത് എങ്ങനെയാ കാണുന്നത് വെച്ചാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എയുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ടു ആണ് എപ്പോഴെന്ന് പറയും നമ്മൾ വൈൻഡിങ് വെയ് വൈൻഡിങ് ആകുമ്പോൾ സോ വെയ് വൈൻഡിങ് ആകുമ്പോൾ നമ്പർ ഓഫ് പാരൽ പാത്ത് എ ഈസ് ഈക്വൽ ടു ടു ഇനി ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു പി ആയിരിക്കും എപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു പി നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും എയുടെ വാല്യൂ ഇതാണ് ബാക്കി എം എഫിൻ്റെ ഇ ബിയുടെ ഇക്വേഷൻ ഇനിയും അപ്പോൾ ബാക്കി എം എഫ് ഇ കിട്ടിയതാണ് ബാക്കി എം എഫ് അല്ലെങ്കിൽ ഇ ബി പി ഫൈ എൻ ബൈ സിക്സ്റ്റി ഇൻറ്റു സെഡ് ബൈ എ ജനറേറ്ററിൻ്റെ കേസിൽ അവിടെ ബാക്ക് ഇ എം എഫ് എല്ലാം ഉണ്ടാവും പിന്നെന്താ ജനറേറ്റഡ് ഇ എം എഫ് ഇ ജി ആണ് കിട്ടുക അപ്പോൾ ഇ ജിയുടെ വാല്യൂ ആണ് സെയിം ഇക്വേഷൻ തന്നെ ഇ ബിക്ക് വരും ഇ ജി വരും പി ഫൈവ് എൻ ബൈ സിക്സ്റ്റി ഇൻറ്റു സെഡ് ബൈ ഇ എന്ന് പറയും ഓക്കെ ഇത് ജനറേറ്ററിൻ്റെ കേസിൽ ഇത് ഇ ജി മോട്ടറിൻ്റെ കേസിൽ ഇ ബി ബാക്ക് ഇ എം എഫ് ആണ് ഉണ്ടാവുക ഇനി നമുക്ക് നോക്കേണ്ടത് മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഓക്കെ സോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ സിമിലർ ടു ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണോ ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ അതിലുള്ള പാർട്സ് ഉണ്ടാണോ സെയിം പാർട്സ് തന്നെയാണ് അതിലും ഉണ്ടാവുക മോട്ടറിൽ ഉണ്ടാവുക മോട്ടറിൽ ഉണ്ടാവുക സോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്ററിലെ സിമിലർ കൺസ്ട്രക്ഷൻ തന്നെയാണ് മോട്ടറിൽ ഉണ്ടാവുക ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആനിമേഷനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡി സി ജനറേറ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു സോ സെയിം കൺസ്ട്രക്ഷൻ തന്നെ ഇവിടെയും പഠിക്കുക സോ അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡി സി ജനറേറ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ ഞാൻ കൺസ്ട്രക്ഷൻ പറയുന്നത് സെയിം ആനിമേഷനായിട്ട് പറയുന്നുണ്ട് ആ സെയിം കൺസ്ട്രക്ഷൻ അതിൽ നോക്കി പഠിക്കാം ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ആ സോറി ഡി സി മോട്ടർ ഓക്കെ ടൈപ്സ് ഓഫ് ഡി സി മോട്ടർ ഈ ടൈപ്സ് ഓഫ് ഡി സി മോട്ടർ ഞാൻ ഇങ്ങനെ ബോർഡിൽ വരച്ച് പഠി പറയുന്നതിനേക്കാൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുക നമ്മൾ ജനറേറ്ററിൽ പഠിച്ച പോലെ അനിമേഷൻ ആയിട്ട് പഠിക്കണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും സോ അതിൻ്റെ ആനിമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ആനിമേഷൻ നോക്കിയിട്ട് തിരിച്ചു വരാം ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡി സി മോട്ടോർ ഡി സി മോട്ടറിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം ഓക്കെ ഡി സി മോട്ടറ് നമ്മൾ ജനറേറ്ററിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കണക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത് ഓക്കെ സോ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണോ മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ മോട്ടറിൻ്റെ ഡി സി മോട്ടറിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് ഒന്ന് സീരീസ് രണ്ടാമത്തത് ഷണ്ട് ഒന്നാമത്തത് കോമ്പൗണ്ട് ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് ഓരോന്നും അതിന്റെ ഡയഗ്രോ അതിന്റെ ഇക്വേഷൻസും നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ സീരീസ് ഓക്കെ സോ സീരീസ് ടൈപ്പ് ഡി സി മോട്ടറിൽ നമുക്കറിയാം ഫീൽഡ് വൈൻ്റിങ് മോട്ടറുമായിട്ട് സീരിയസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്ത് വെച്ച വച്ചിരിക്കുന്നത് അപ്പോൾ ജനറേറ്ററിൽ നിന്നും വ്യത്യസ്തമായി പിന്നെ ജനറേറ്ററിൽ നമുക്ക് ആ പുറത്തേക്കാണ് കറണ്ട് വരുന്നത് ഇവിടെ മോട്ടറിലേക്കാണ് കറണ്ട് കൊടുക്കുന്നത് സോ മോട്ടറിലേക്ക് കട കറണ്ട് കൊടുക്കുന്നു എന്നിട്ട് മോട്ടറിൽ നിന്ന് ലോഡിലേക്ക് ആ കറണ്ട് പാസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു മെക്കാനിക്കൽ എനർജി കിട്ടുകയാണ് ചെയ്യുന്നത് സോ നമുക്കിവിടെ നോക്കാം അതിൻ്റെ ഫിഗർ സർക്യൂട്ട് ഡയഗ്രഫ് കൊടുത്തിട്ടുണ്ട് അതായത് മോട്ടോർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ മെക്കാനിക്കൽ ലോഡ് അതേപോലെ സീരീസ് വൈൻഡിങ് ആർ എസ് സി എന്നുള്ള സീരീസ് വൈൻഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ബാക്കി എം എഫ് ഇ ബി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി എം എഫ് ഇ ബിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അത് ടെർമിനൽ വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇ ബിയുടെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുക നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് നിന്ന് ഐ എൽ നമ്മൾ ജനറേറ്ററിൽ ലോഡ് കറണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ ഐ എൽ ലൈൻ കറണ്ട് ടെർമിനൽ വോൾട്ടേജിൽ നിന്ന് ലൈൻ കറണ്ട് വരുന്നു അത് നമ്മളെ സീരീസ് വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്ത് അതേ കറണ്ട് തന്നെയാണ് പിന്നെ ആർമേച്ചറിലേക്ക് എത്തുന്നത് അപ്പോൾ സീരീസ് വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്ത് ഐ എസ് സി എന്നുള്ള ആ കറണ്ട് അതേ കറണ്ട് ഐ എ ആർമേച്ചറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാൻ പറ്റും ഐ എൽ ഇസ് ഈക്വൽ ടു ഐ എസ് സി ഈക്വൽ ടു ഐ എ എന്ന് പറയാം ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു സീരീസ് കറണ്ട് ഈക്വൽ ടു ആർമേച്ചർ കറണ്ട് എന്ന് പറയാം ഇനി നമുക്കറിയാം ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ എന്നാണ് ഓക്കെ ഇവിടെ നമ്മൾ ഈ നമ്മൾ ഒരു ഡ്രോപ്പിംഗ് കൂടി കൺസിഡർ ചെയ്യണം അതായത് സീരീസ് ഫൈൻഡിങ്ങിലൂടെയുള്ള ഡ്രോപ്പിംഗും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ പ്ലസ് ഐ എസ് സി ആർ എസ് സി എന്നായിരിക്കും ഓക്കെ പിന്നെ നമുക്കറിയാം ഐ എ ഇസ് ഈക്വൽ ടു ഐ എസ് സി ആയതുകൊണ്ട് വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻ ആർ എ പ്ലസ് ആർ എസ് സി എന്ന് പറയാം ഇനി അത് ബാക്ക് എം എഫിന്റെ ടേംസിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക സോ ഇ ബി ഇസി ഇക്വൽ ടു ബി മൈനസ് ഐ എ ഇൻ ആർ എ പ്ലസ് ആർ എസ് സി എന്ന് പറയാം പിന്നെ നമുക്കറിയാം ബാക്ക് കി എം എഫിന് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇ ബി ഇ സി ഇക്വൽ ടു പി ഫൈ എൻ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഇൻറ്റു സെഡ് ബൈ എ ഓക്കെ അതായത് ബാക്ക് എം എഫിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സീരീസ് കണക്ഷനിൽ അതായത് പോൾസ് എല്ലാം ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്പർ ഓഫ് പോൾസ് ഒരിക്കലും വേരി ചെയ്യില്ല കോൺസ്റ്റൻ്റ് ആയിരിക്കും അതേപോലെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അതും കോൺസ്റ്റൻ്റ് ആണ് സെഡ് അതേപോലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എ അതും കോൺസ്റ്റൻ്റ് ആണ് സോ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള സാധനം എനും അതേപോലെ ഫൈവ് ഫ്ലക്സും ആണുള്ളത് ഓക്കെ സോ സ്പീഡും ഫ്ലക്സും സോ നമുക്ക് പറയാം വി മൈനസ് ഐ അതായത് ഇ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ബി മൈനസ് ഐ എ ഇൻ ടു ആർ എ പ്ലസ് ആർ എസ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം അല്ലെങ്കിൽ വിച്ച് ഈസ് പ്രപ്പോഷണൽ ടു എൻ ഫൈവ് എന്ന് പറയാം ഓക്കെ എൻ ഫൈവ് ഓക്കെ സോ എൻ പ്രപ്പോഷണൽ ടു വി മൈനസ് ഐ എ ആർ എ ഇൻ ടു ആർ എ പ്ലസ് ആർ എസ് സി ഡിവൈഡ് ബൈ ഫൈ എന്ന് നമുക്ക് ചെയ്യാം ഇതാണ് സീരീസ് ടൈപ്പ് ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് ഷണ്ട് ടൈപ്പ് ഓക്കെ ഷണ്ട് മോട്ടോർ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഫീൽഡ് വൈൻഡിങ് മോട്ടോറിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തത് അപ്പം മോട്ടർ കൊടുത്തിട്ടുണ്ട് ഫീൽഡ് വൈൻഡിങ് പാരലായിട്ട് കൊടുത്തിട്ടുണ്ട് ആർ എസ് എച്ച് ഓക്കെ അതേപോലെ ബാക്കി എം എഫ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഇ ബി അത് ടെർമിനൽ വോൾട്ടേജ് അപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് സോ ഇനി ഇവിടെ നോക്ക് നമ്മൾ വരുന്ന ലൈൻ കറണ്ട് ഐ എൽ വരുന്നു അത് സ്പ്ലിറ്റ് ആയിട്ട് അതായത് ആർമേച്ചറിലേക്കും ഐ എ എന്നുള്ള ആർമേച്ചറിലേക്കും അതേപോലെ ഐ എസ് എച്ച് എന്ന് പറഞ്ഞ് നമ്മളെ ഷണ്ട് വൈൻഡിങ്ങിലേക്കും ആയി പോവുക ചെയ്യുന്നത് സോ നമുക്ക് പറയാം ഐ എൽ ഇസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ എസ് എച്ച് എന്ന് പറയാം ഓക്കെ ഇത് ഐ എൻ്റെ ടേംസിൽ ഏതാണെങ്കിൽ ഐ എ ഇസ് ഈക്വൽ ടു ഐ എൽ മൈനസ് ഐ എസ് എച്ച് എന്ന് പറയാം ഇനി നമ്മൾ ജനറേറ്ററിൽ പഠിച്ചിട്ടുണ്ട് ഷണ്ട് ബൈൻഡിങ് ഉണ്ടെങ്കിൽ അതിന് അക്രോസ് ഉള്ള കറണ്ട് നമ്മൾ കാണണം സോ ഐ എസ് എച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച് എന്ന് പറയും സോ നമുക്ക് ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ സീരീസ് വ്യത്യസ്തമായി ഇവിടെ സീരീസ് ബൈൻഡിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഡ്രോപ്പ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സോ വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ എന്ന് പറയാം സോ വി ഇസ് ഈക്വൽ ടു നമുക്ക് ഇ ബി പ്ലസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ മൈനസ് ഐ എസ് എച്ച് എന്നാണ് സോ വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എൽ മൈനസ് ഐ എസ് എച്ച് ഇൻ ആർ എന്ന് പറയാം സോ അതിനെ ബാക്യംസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ എൽ മൈനസ് ഐ എസ് എച്ച് ഇൻ ടു ആർ എന്ന് പറയാം ഇതാണ് ഷണ്ട് മോട്ടോർ ഓക്കെ ഇനി മൂന്നാമത്തെ ടൈപ്പാണ് കോമ്പൗണ്ട് മോട്ടോർ സോ കോമ്പൗണ്ട് മോട്ടറിൽ നമ്മൾ ജനറേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ കോമ്പൗണ്ട് മോട്ടറിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഷണ്ടും അതേപോലെ ലോങ് ഷണ്ടും സോ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ സീരീസ് വൈൻഡിങ് ഉണ്ടാവും പാരലൽ വൈൻഡിങ് ഉണ്ടാവും അപ്പൊ ഷോർട്ട് ഷെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വൈൻഡിങ് അതായത് നമ്മളെ പാരലൽ വൈൻഡിങ് മോട്ടറിന് മാത്രം അക്രോസ് ആയിട്ടാണെങ്കിൽ അതിനെ ഷോർട്ട് ഷണ്ട് എന്നാ പറയുക അപ്പൊ ഫിഗർ സർക്യൂട്ട് സർക്യൂട്ടാഗ്ര അവിടെ കൊടുത്തിട്ടുണ്ട് മോട്ടറിന് മാത്രം അക്രോസ് ആയിട്ട് മോട്ടർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ലോഡ് അതേപോലെ മോട്ടറിന് മാത്രം അക്രോസ് ആയിട്ട് ആർ എസ് എച്ച് ആർ എസ് എച്ച് ഷണ്ട് വൈൻഡിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആർ എസ്ഇ സീരീസ് വൈൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് സോ ബാക്ക് എം എഫിന്റെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഇ ബി അതായത് ടെർമിനൽ വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ അപ്പൊ നമ്മുടെ ലൈൻ കറണ്ട് ഐ എൽ വരുന്നു അതേ കറണ്ട് തന്നെ ഐ എസ് സിയിലൂടെ പാസ് ചെയ്തിട്ട് അല്ലെ സോറി ആർ എസ് സിയിലൂടെ പാസ് ചെയ്ത് ഐ എസ് സി എന്നുള്ള കറണ്ട് ആർ എസ് സിയിലൂടെ പാസ് ചെയ്ത് ആർമേച്ചറിലേക്ക് അത് സ്പിറ്റ് ആയിട്ട് അതായത് ആർമേച്ചറിലേക്ക് ഐ എ എന്നുള്ള കറണ്ടും ഐ എസ് എച്ച് എന്നുള്ള ഷണ്ട് വൈൻഡിംഗിലേക്കും അവിടെ സ്പിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക സോ നമുക്കറിയാൻ പറ്റും ഐ എൽ ഇസ് ഈക്വൽ ടു ഐ എസ് സി എന്ന് പറയാം വിച്ച് ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ എസ് എച്ച് അവിടെ സ്പിറ്റ് ആവുന്നത് സോ അത് ഐ എന്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഐ എ ഈസ് ഈക്വൽ ടു ഐ എസ് സി മൈനസ് ഐ എസ് എച്ച് എന്ന് പറയാം സോ നമുക്കറിയാം ഷണ്ട് വൈൻഡിങ് ഉണ്ടെങ്കിൽ അതിന് അക്രോസ് ഉള്ള കറണ്ട് നമ്മള് കാണണം സോ ഐഎസ് എച്ച് ഇസ് ഈക്വൽ ടു വി മൈനസ് അവിടെ ഉള്ള ഡ്രോപ്പ് കൺസിഡർ ചെയ്യണം ഐ എസ് സി മൈനസ് ആർ എസ് സോറി ഐ എസ് സി ഇൻ ടു ആർ എസ് സി വി മൈനസ് ഐ എസ് സി ഇൻ ടു ആർ എസ് സി ഡിവൈഡ് ബൈ ആർ എസ് എച്ച് ഷണ്ടിന് അക്രോസ് ഉള്ള കറണ്ട് സോ നമുക്കറിയാം ടെർമിനൽ വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ പ്ലസ് ഐ എസ് സി ആർ എസ് സി നമ്മൾ ആ ഡ്രോപ്പ് കൺസിഡർ ചെയ്യണം ഓക്കെ സീരീസ് വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള സോ ഇ ബി പ്ലസ് ഐ എ ആർ എ പ്ലസ് ഐ എസ് സി ആർ എസ് സി ഇനി ബാക്ക് എം അപ്പിന്റെ ടേംസിൽ നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ മൈനസ് ഐ എൽ ഇൻറ്റു ആർ എസ് സി ഐ എൽ ഇൻറ്റു ആർ എസ് സി എന്ന് വരാനുള്ള കാരണം ഐ എസ് സി ഇസ് ഈക്വൽ ടു ഐ എൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ഐ എൽ ഇൻറ്റു ആർ എസ് സി ഇതാണ് ഷോർട്ട് ഷണ്ട് ടൈപ്പ് കോമ്പൗണ്ടിലെ ഷോർട്ട് ഷണ്ട് ഇനി കോമ്പൗണ്ടിൽ തന്നെ രണ്ടാമത്തെ ലോങ് ഷണ്ട് അതായത് ഇവിടെ നമ്മളെ ഷണ്ട് വൈൻഡിങ് അതായത് മോട്ടറിനും സീരീസ് വൈൻഡിങ്ങിനും പാരലും രണ്ടിനും കൂടി പാരൽ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഷണ്ട് വൈൻഡിങ് കൊടുക്കുന്നത് സോ സർക്യൂട്ട് ആഗ്രഹം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മോട്ടർ അതേപോലെ സീരീസ് വൈൻഡിങ് ആർ എസ് സി അതേപോലെ ഷണ്ട് വൈൻഡിംഗിന് ആർ എസ് എച്ച് ഓക്കെ ഇനി ഇ ബി വാക്യൂഎം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ടെർമിനൽ വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഓക്കെ ഇനി നമ്മളെ ലോ ലൈൻ കറണ്ട് ഐ എൽ വരുന്നു അത് സ്പ്ലിറ്റ് ആയിട്ട് ആർ എസ് സിയിലൂടെയും അതേപോലെ ആർ എസ് എച്ചിലൂടെയും പോകുന്നു സോ അത് സ്പ്ലിറ്റ് ആയി ഐ സ്പ്ലിറ്റ് ആയിട്ട് ഐ എസ് സി എന്നുള്ള കറണ്ട് ആർ എസ് സിയിലൂടെയും ഐ എസ് എച്ച് എന്നുള്ള കറണ്ട് ആർ എസ് എച്ചിലൂടെയും പാസ് ചെയ്യുന്നു ഇനി ഈ ഐ എസ് സി തന്നെയാണ് നേരെ എന്തിലേക്ക് പോകുന്നത് ആർമേച്ചറിലേക്ക് പോകുന്നത് ഐ എ ആയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് പറയാം ഐ എൽ ഇ സിക്വൽ ടു ഐ എസ് സി പ്ലസ് ഐ എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഐ എൽ ഐ എസ് സിയും ഐ എസ് എച്ചു ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് മാത്രമല്ല ഐ എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഐ എ എന്ന് പറയുന്നത് സോ നമുക്ക് ഇങ്ങനെ എഴുതാം ഐ എൽ ഇസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ എസ് എച്ച് അതായത് ഐ എസ് സി എന്ന് പറഞ്ഞാൽ ഐ എ ആണ് അതുകൊണ്ട് ഐ എ പ്ലസ് ഐ എസ് എച്ച് എന്ന് പറയാം ഇനി ഷണ്ടിന് അക്രോസ് ഉള്ള കറണ്ട് കാണണം ഐ എസ് എച്ച് വിർ എസ് എച്ച് എന്ന് പറയാം ഇനി ടെർമിനൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ പ്ലസ് ഐ എസ് സി ഇൻ ആർ എസ് സി ഇവിടെയും ആ സീരീസ് ഡ്രോപ്പ് ഉണ്ട് ഓക്കെ ഇനി വിച്ച് ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻ ആർ എ പ്ലസ് ആർ എസ് ഇതെന്തുകൊണ്ടാണ് ഐ എസ് സി ഐ എം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഐ എ ഇൻ ആർ എ പ്ലസ് ആർ എസ് സി എന്ന് പറയാം അതിൽ നിന്ന് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ബി ഈക്വൽ ടു അതായത് ബാക്കി എം ഓഫിന്റെ ടേംസിൽ നമ്മൾ എഴുതുമ്പോൾ ഇ ബി ഇ സി ടു വി മൈനസ് ഐ എ ഇൻ ആർ എ പ്ലസ് ആർ എസ് സി എന്നുള്ള ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും ഇതാണ് കോമ്പൗണ്ടിലെ ലോങ് ഷണ്ട് ടൈപ്പ് മോട്ടർ സോ മൂന്ന് ടൈപ്പ് മോട്ടറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഇത്രയാണ് ഡി സി മോട്ടറിന്റെ ടൈപ്പ്സ് അതായത് മൂന്ന് ടൈപ്പ് ഡി സി മോട്ടർ നമ്മൾ പറഞ്ഞു സീരീസ് അതേപോലെ ഷണ്ട് കോമ്പൗണ്ട് അതിൽ ലോങ്ങ് ഷോർട്ട് ഓക്കെ ഈ മൂന്ന് ടൈപ്പ് ഡിസീസ് മോട്ടോസും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഈ മൂന്ന് ഡി സി മോട്ടറിനും തമ്മിലുള്ള ഒരു അപ്ലിക്കേഷനും അതേപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒരു കമ്പാരിസൺ നോക്കണം സോ ആ കമ്പാരിസൺ കമ്പാരിസൺ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ടേബിൾ നോക്കുക കമ്പാരിസൺ ബിറ്റ്വീൻ സീരീസ് ഷണ്ട് കോമ്പൗണ്ട് ഈ മൂന്ന് മോട്ടറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അതേപോലെ അതിൻ്റെ അപ്ലിക്കേഷൻ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ടേബിൾ നിങ്ങളൊന്നു നോക്കുക ഓക്കെ ഇനി ആ ടേബിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഷണ്ട് മോട്ടറിൻ്റെയും അതേപോലെ സീരീസ് മോട്ടറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഷണ്ട് മോട്ടർ അത് കോൺസ്റ്റൻറ്റ് സ്പീഡാന്ന് പറയുന്നുണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്ന് അറിയപ്പെടാറുണ്ട് അതേപോലെ സീരീസ് മോട്ടറിനെ അതായത് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് മോട്ടർ എന്ന് പറയുകയാണ് പറയുന്നുണ്ട് അല്ലേ അപ്പം ഇത് രണ്ടിൻ്റെയും റീസൺ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് മാറി മാറി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് അതായത് എന്തുകൊണ്ടാണ് ഷണ്ട് മോട്ടറിനെ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്ന് പറയാനുള്ള കാരണം അതേപോലെ സീരീസ് മോട്ടറിനെ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് മോട്ടർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീരീസ് മോട്ടറിനെ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് മോട്ടർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം സീരീസ് മോട്ടറിൽ അതായത് സീരീസ് മോട്ടറിൽ ഏത് മോട്ടർ അതായത് നമ്മളുണ്ടാകുന്ന ടോർക്ക് ഈസ് പ്രപ്പോഷണൽ ടു ഫൈ ഇൻ ടു ഐ എ ഏത് മോട്ടറായാലും ടോർക്ക് ഈസ് പ്രപ്പോഷണൽ ടു ഫ്ലെക്സ് ഇൻറ്റു ആർമേച്ചർ കറണ്ട് ഐ എ ഓക്കെ ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ അല്ലേ ഇനി സീരീസ് മോട്ടർ ആണെങ്കിൽ അതിലെ ഫ്ലക്സ് ആരെ ഫ്ലക്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതായത് സീരീസ് വൈൻഡിങ്ങിലൂടെയുള്ള അല്ലേ അവിടെ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നത് സോ സീരീസ് മോട്ടർ ആണെങ്കിൽ സീരീസ് വൈൻഡിങ്ങിലൂടെയുള്ള ആണ് അവിടെ ഫ്ലക്സ് ഉണ്ടാവാനുള്ള കാരണം അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ ഈ ഫ്ലക്സ് ആർക്ക് പ്രൊപ്പോഷണൽ ആയിരിക്കും സീരീസ് മോട്ടറിൽ സീരീസ് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് അപ്പോൾ സീരീസ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൈൻഡിങ് സീരീസ് ആയിട്ടാണ് അപ്പോൾ സീരീസ് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് എന്താ ഐ എസ് ഇ എന്ന് പറയും നമ്മൾ ആ ടൈപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഫ്ലക്സ് പ്രൊപ്പോഷണൽ ടു ഐ എസ് സി നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ടോർക്ക് പ്രൊപ്പോഷണൽ ടു ഫൈവ് ഇൻ ഐ എ അതിൽ ഫ്ലക്സ് പ്രൊപ്പോഷണൽ ടു ഐ എസ് സി ഇനി സീരീസ് മോട്ടർ ആണെങ്കിൽ നമുക്കറിയാം ഐ എല് ലൈൻ കറണ്ട് ഓക്കെ അതന്നെയാണ് സീരീസിലൂടെ വരുന്നത് ഐ എസ് സി അത് തന്നെയാണ് ആർമേച്ചറിലേക്ക് പോകുന്നത് ഐ എ അല്ലേ അപ്പോൾ സീരീസ് മോട്ടറിൽ സീരീസ് മോട്ടറിൽ ഐ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഐ എൽ ഇസ് ഈക്വൽ ടു ഐ എ ഐ എസ് ഈക്വൽ ടു ഐ എ ആണെന്ന് നമുക്കറിയാം അല്ലേ സോ നമുക്കറിയാം ഫ്ലക്സ് പ്രപ്പോഷണൽ ടു ഐ എസ് ഇക്ക് പകരം നമ്മൾ ഐ എന്ന് കൊടുക്കാം അല്ലേ ഇനി ടോർക്ക് നോക്ക് ടോർക്ക് ഇസ്ഇ സോറി ടോർക്ക് പ്രപ്പോഷണൽ ടു ഫ്ലക്സിന് പകരം നമുക്ക് ഐ എ കൊടുക്കാം ഐ എ ഇൻ ടു ഇവിടെ ഉള്ള ഐ എ ഓക്കെ അപ്പോൾ എന്താ നമുക്കറിയാം ടോർക്ക് പ്രപ്പോഷണൽ ടു ഐ എ സ്ക്വയർ അപ്പം നമ്മൾ കൊടു കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ആ കറണ്ടിൻ്റെ എന്തായിരിക്കും സ്ക്വയർ ആയിട്ടായിരിക്കും അവിടെ ടോർക്കുണ്ടാവുക ചെറിയൊരു കറൻ്റ് ആണെങ്കിലും അതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ആയിട്ടുള്ള ടോർക്കാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ടാണ് ചെറിയ കറണ്ട് കൊടുത്തുകഴിഞ്ഞാലും ഹൈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ടോർക്കുണ്ട് കാരണം കൊടുക്കുന്ന കറൻ്റെ സ്ക്വയർ ആയിട്ടാണ് ടോർക്ക് ഉണ്ടാകുന്നത് സോ അതുകൊണ്ടാണ് സീരീസ് മോട്ടറിനെ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് മോട്ടർ എന്ന് പറയാനുള്ള കാരണം ഇനി നമുക്ക് ഷണ്ട് മോട്ടറിനെ എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം അത് നോക്കാം ഇതേപോലെ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഷണ്ട് മോട്ടറിൽ നമ്മൾ ആ ടൈപ്പിൽ പഠിച്ചിട്ടുണ്ട് ഷണ്ട് മോട്ടറിന്റെ ടെർമിനൽ വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്താ വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എൽ മൈനസ് സോറി ഐ എൽ മൈനസ് ഐ എസ് എച്ച് ഇൻ ടു ആർ എ ഓക്കെ ഇതാണ് ഇന്നേ ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ഇ ബി പ്ലസ് ഐ എൽ മൈനസ് ഐ എസ് എച്ച് ഇൻ ടു ആർ എ ഓക്കെ അപ്പം ഇ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഇ ബി പ്രൊപ്പോഷണൽ ടെൻ അല്ലെങ്കിൽ ഇ ബി ഇസ് ഈക്വൽ ടു പി ഫൈവ് എൻ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഇൻറ്റു സെഡ് ബൈ എ ഇതാണ് ഇ ബി കാണാനുള്ള ഇക്വേഷൻ പി ഫൈവ് എൻ ബൈ സിക്സ്റ്റി ഇൻറ്റു സെഡ് ബൈ എ അതിൽ നമ്പർ ഓഫ് പോൾസ് ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ അതേപോലെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അത് കോൺസ്റ്റൻ്റ് ആണ് നമ്പർ ഓഫ് പാരലൽ പാത്ത് അതും കോൺസ്റ്റൻ്റ് ആണ് പിന്നെ ഇവിടെ വേരി ചെയ്യുന്നത് ഇത് സിക്സ്റ്റി കോൺസ്റ്റൻ്റ് ആണ് ഫൈവും ആണ് സോ ഇ ബി പ്രൊപ്പോഷണൽ ടു ഫൈ എൻ എന്ന് പറയാം ഓക്കെ ഇ ബി പ്രൊപ്പോഷണൽ ടു ഫൈ എൻ നമുക്ക് പറയാം സോറി ആ ഇ ബി പ്രൊപ്പോഷണൽ ടു ഫൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പ്രൊപ്പോഷണൽ ടു ഫൈവ് എന്ന് പറയാം ഓക്കെ വി പ്രപ്പോഷണൽ ടു ഫൈ എൻ എന്ന് പറയാം ഇനി നോക്ക് വി പ്രൊപ്പോഷണൽ ടു ഇവിടെ വെരി ചെയ്യുന്നത് ഫൈവ് എന്ന് മാത്രമേ വേരി ചെയ്യുന്നു ബാക്കിയൊക്കെ കോൺസെപ്റ്റാണ് വി പ്രൊപ്പോഷണൽ ടു നമുക്ക് ഫൈവ് എൻ എന്ന് പറയാം ഇ ബിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ ഫൈവ് എൻ്റെ വാല്യൂ ഇനി ഫൈവ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വി പ്രപ്പോഷണൽ ടു ഫൈവ് എൻ ആണ് ഇനി ഈ ഫ്ലക്സ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷണ്ട് മോട്ടറിൽ ഷണ്ട് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ടിനെയല്ലേ അവിടുത്തെ ഫ്ളക്സ് ഡിപ്പെൻഡ് ചെയ്യുക ഷണ്ട് വൈൻ്റിങ്ങിലൂടെയുള്ള കറണ്ടാണ് അവിടെ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഷണ്ട് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എച്ച് നമുക്ക് പറയാം ഐ എസ് എച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച് എന്ന് പറയാം ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച് അല്ലേ വി എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് അത് കോൺസ്റ്റൻറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എച്ച് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റെസിസ്റ്റൻസ് അത് ഓൾറെഡി ഷണ്ട് വൈനിങ്ങിൻ്റെ റെസിസ്റ്റൻസ് അത് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ആണെങ്കിൽ ഒബ്വിയസ്ലി ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഐ എസ് എച്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ ഐ എസ് എച്ച് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിലൂടെയുള്ള ഫ്ലക്സ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഐ എസ് എച്ച് അല്ലേ ഇവിടെ ഫ്ലക്സ് ഉണ്ടാക്കുന്നത് സോ ഫ്ലൈ പ്രൊപ്പോർഷണൽ ടു ഐ എസ് എച്ച് ആണ് അപ്പോൾ ഐ എസ് എച്ച് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും സോ എന്തെങ്കിലും വോൾട്ടേജ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ കോൺസ്റ്റൻറ് സ്പീഡ് എന്ന് വിളിക്കാനുള്ള കാരണം ഇതാണ് ഷണ്ട് മോട്ടറിനെ കോൺസ്റ്റൻറ് സ്പീഡ് മോട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം സോ ഇതാണ് ഡി സി മോട്ടറിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സോ നമ്മൾ ഡി സി മോട്ടറിൻ്റെ എന്തൊക്കെ പഠിച്ചു അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു കൺസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല കൺസ്ട്രക്ഷൻ അതേപോലെ അതിൻ്റെ ടൈപ്സ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ സീരീസ് മോട്ടറിന് എന്തുകൊണ്ടാണ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് മോട്ടർ എന്നും ഷണ്ട് മോട്ടറിന് എന്തുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം ഇത്രയെടുത്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതൊന്ന് ഒക്കെ ഒന്ന് വരച്ച് നോക്കുക ജനറേറ്റർ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് മോട്ടറും ജനറേറ്ററിൽ ഇൻവേർട്ട് ഉള്ളിലേക്കാണ് സോറി ജനറേറ്ററിൽ നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ മോട്ടറിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കറണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഡിഫറൻസ് മാത്രം ഡയഗ്രത്തിലുള്ളത് ബാക്കിയൊക്കെ ഏകദേശം സെയിം ആയിട്ട് വരും വർക്കിംഗ് പ്രിൻസിപ്പിൾ അടക്കം ജസ്റ്റ് ഒരു കമ്പയർ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക വരച്ച് നോക്കുക ഡു വെൽ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു